സാൾട്ട് മാംഗോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഞ്ചാബ് എക്സ്പ്ലോറേഷന്റെ സെക്കൻഡ് വീഡിയോയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്ട്രീറ്റ് ഫുഡ് ലവേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ സ്ട്രീറ്റ് ഫുഡ് മാക്സിമം ആയി എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഞാനിപ്പോൾ നിൽക്കുന്ന ജലന്ധറിലാണ് സോ ജലന്ധറും ജലന്ധറും ചുറ്റിപ്പെട്ടിരിക്കുന്ന മാക്സിമം സ്ട്രീറ്റ് ഫുഡ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ ശ്രമിക്കുന്നതായിരിക്കും സോ ഞാൻ അധികം വൈകിപ്പിക്കുന്നില്ല ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ഏറ്റവും കൂടുതൽ കാണുന്ന സംഭവമാണ് ഈ വറുത്ത് കോരുന്ന ഈ ഐറ്റം വേറൊന്നുമല്ല ആലു ടിക്കിയാണ് ഐറ്റം നമുക്ക് ആദ്യം അതിൽ നിന്ന് തന്നെ തുടങ്ങാം ഗാർണിഷ് ചെയ്തിരിക്കുന്ന റാഡിഷും കാരറ്റും ഒക്കെ വെച്ചാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ഈ ആലു ടിക്കി സ്വീറ്റ് ആൻഡ് സ്പൈസി കോമ്പിനേഷനിലുള്ള സോസ് ആയിട്ടാണ് നമുക്ക് മിക്സ് ചെയ്ത് തരുന്നത് എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല തുടക്കം അടിപൊളിയാണ് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ഈ മുട്ട പുഴുങ്ങിയ പോലത്തെ സംഭവം ബാക്കി ചാർട്സും എല്ലാം എന്നാൽ സംഭവം മുട്ട പുഴുങ്ങിയതല്ല കേട്ടോ നമ്മുടെ പൊട്ടേറ്റോ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റം ആണ് അതിൻ്റെ ചാട്ടാണ് നമ്മൾ അടുത്ത കഴിക്കുന്നത് ആലു പഫ്ഡി ചാട്ടാണ് സംഭവം രണ്ടിൻ്റെ ലുക്ക് ഏകദേശം സെയിം തന്നെയാണ് ടേസ്റ്റും അടിപൊളിയാണ് നമുക്ക് ബാക്കി ജ്യോതി ചൗക്കിലെ കാഴ്ചകളൊക്കെ കാണാം പഞ്ചാബിലെ മറ്റൊരു സ്പെഷ്യാലിറ്റിയാണ് പഞ്ചാബി ജുട്ടികൾ 200 രൂപ മുതൽ 1000+ റേഞ്ച് വരെയുള്ള ജുട്ടികൾ നമുക്കിവിടെ അവൈലബിൾ ആണ് ഒരുപാട് ഷോപ്സ് ജുട്ടീസിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ജ്യോതി ചൗക്കിൽ നമുക്ക് കാണാൻ കഴിയും ഇതൊന്നുമല്ലാതെ മറ്റൊരു കൗതുകകരമായ ഒരു കാഴ്ചയായിരുന്നു ഈ കളർ ഡൈയിങ് പ്രോസസ്സ് കേട്ടോ നമുക്കിഷ്ടമുള്ള കളറിൽ നമ്മൾ വൈറ്റ് ക്ലോത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കളർ ഡൈ ചെയ്ത് തരും ആവശ്യത്തിന് കളർ മിക്സ് ചെയ്ത് ഇഷ്ടമുള്ള കളർ നമുക്കിത് ലഭ്യമാകുന്നതാണ് ആൻഡ് അത് ഒരു നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ എവിടെയൊക്കെ പോയാലും ചാട്ടിൽ നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ പാനിപ്പൂരി തന്നെയാണ് കേട്ടോ നോർത്തിലോട്ട് വരുമ്പോൾ നമുക്ക് വേറൊരു ടൈപ്പ് പൂരിയും കൂടി ഇവിടെ അവൈലബിൾ ആണ് കുറച്ചും കൂടെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു പാനിപ്പൂരിയാണ് സംഭവം എന്തായാലും അതിൻ്റെ ടേസ്റ്റും അടിപൊളിയാണ് നല്ല ചൂടത്താണ് നമ്മളിപ്പോൾ നടക്കുന്നത് ആൻഡ് അടിപൊളി കൂളറാണ് ഈ ബദാം മിൽക്ക് ഒരുപാട് ബിറ്റ്സ് ഓഫ് ബദാമും നമുക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടും ആൻഡ് വെറും 20 rupees നമുക്ക് ഈ ബദാം മിൽക്ക് കിട്ടിയത് ആൻഡ് നമുക്ക് ബാക്കി ഫുഡും കൂടെ ഇവിടെ കാണാനാണെങ്കിൽ ഒരുപാട് സ്റ്റോൾസ് ഫുഡ് സ്റ്റോൾസ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുക ആൻഡ് മെയിൻ ഐറ്റംസ് എല്ലാം നമ്മളിപ്പോൾ കഴിച്ചു കഴിഞ്ഞു ആൻഡ് നമുക്ക് ഇതിൻ്റെ പുറത്തോട്ടൊന്ന് പോയി നോക്കാം വന്നപ്പോഴാണ് ഈ ഒരു അടിപൊളി സംഭവം കണ്ടത് സംഭവത്തിന്റെ പേര് ന്യൂട്രി കുൽച്ചയാണ് ആൻഡ് ആ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി സോയാ ചങ്ക്സിന്റെ ഒരു കറിയാണ് ആൻഡ് അത് ഒരു രക്ഷയില്ല വെറും 30 rupees ആണ് സംഭവം രണ്ട് ന്യൂട്രി കുൽച്ചയും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചന്ന സോയാ ചങ്ക്സ് സവാള ഇതെല്ലാം കിട്ടും ആൻഡ് നല്ല ബട്ടറൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് ഗ്രേവിയിൽ സോക്ക് ചെയ്ത കുൽച്ചയാണ് നമുക്ക് തരുന്നത് ഒരു രക്ഷയില്ല ഇതായിരുന്നു ഇന്ന് കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളി സംഭവം ആൻഡ് പഞ്ചാബിലാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ കണ്ടിട്ടുള്ളത് സോയാ ചങ്ക്സിൻ്റെ പല വെറൈറ്റി സംഭവം നമുക്കിവിടെ കിട്ടും ആൻഡ് അതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല അടിപൊളി ഐറ്റമാണ്
അവിടെ നിന്ന് കുറച്ചും കൂടെ മാറിയപ്പോഴാണ് ഇവിടെ മറ്റൊരു തിരക്ക് കണ്ടത്. ഇങ്ങനത്തെ ഒരു പാത്രമാണ് കേട്ടോ ഇവിടുത്തെ മിക്ക ഔട്ട്സൈഡ് സ്ട്രീറ്റ് ഷോപ്സിൽ നമുക്ക് കാണാൻ കഴിയുക. ഇതിനകത്താണ് ഇവിടെ മെയിൻ കുക്കിങ്ങും ചൂടാക്കുന്ന സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ആൻഡ് ഇത് നമ്മുടെ കുൽച്ച ചന്ന ഷോപ്പാണ്. മിക്കവരും ലഞ്ച് കഴിക്കാനായിട്ടാണ് ഈ ഒരു ടൈമിൽ ഇവിടെ വരിക. ഇവിടുത്തെ ന്യൂട്രി കുൽച്ചയും ചന്ന കുൽച്ചയും ഒക്കെയാണ് കൂടുതലും ആൾക്കാർ ലഞ്ചായിട്ടൊക്കെ കഴിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ടേസ്റ്റും അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. പക്ഷെ എന്തായാലും ഇന്നത്തെ വിന്നർ ന്യൂട്രി കുൽച്ച തന്നെയാണ് കേട്ടോ. നല്ല ചൂടാണ് കേട്ടോ ഇവിടുത്തെ ക്ലൈമറ്റ്. ഇപ്പോൾ സമയം ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്കാണ് ഇവരുടെ നിംബു സോഡ. സംഭവം നമ്മുടെ സോഡ ലൈമാണ്, പക്ഷെ ഇവരുടെ ഒരു അടിപൊളി ചാട്ട് മസാലയും ഉപ്പും കൂടെ ചേർന്നൊരു മിക്സ്ചർ ഉണ്ട്. ഒരു രക്ഷയില്ല, ഈ ഒരു ക്ലൈമറ്റിന് പറ്റിയ ഡ്രിങ്കാണ്. ആൻഡ് അതും കൂടെ കുടിച്ചാണ് ഞാൻ ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കുന്നത്. സ്ട്രീറ്റ് ഫുഡ് മാക്സിമം ഇവിടെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ആൻഡ് അടുത്തൊരു വീഡിയോ മേ വരുന്നതുവരെയും ബൈ.